സ്ത്രീകൾ സാരി ധരിച്ചാൽ വളരെയധികം സുന്ദരികളായിരിക്കും, സൽവാറിലും സുന്ദരിമാരായിരിക്കും. എൻ്റെ കണ്ണുകളിലൂടെ നോക്കുകയാണെങ്കിൽ അവർ ഒന്നും ധരിച്ചില്ലെങ്കിലും സുന്ദരിമാരായിരിക്കും. ഇത് പറഞ്ഞത് യോഗ ഗുരു ബാബ രാംദേവ്. സ്ത്രീകൾ വസ്ത്രമിടാത്തത് കാണാനാണത്രേ ഗുരുവിന് ഇഷ്ടമെന്ന് സാരം. ഏതായാലും നിമിഷ നേരം കൊണ്ട് ബാബ രാംദേവിന്റെ പരാമർശം വിവാദമായി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഭാര്യ അമൃത ഫട്നാവിസിനെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു രാംദേവിന്റെ പരാമർശം. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെയും ചടങ്ങിലുണ്ടായിരുന്നു. കേട്ടുനിന്ന ഇവരും കടുത്ത വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങിയത്. താരയിൽ നടന്ന യോഗവുമായി ബന്ധപ്പെട്ട പരിപാടിയിലായിരുന്നു വിവാദ പരാമർശം രാംദേവ് നടത്തിയത്. സ്ത്രീകൾ വസ്ത്രവുമായിട്ടാണ് യോഗയ്ക്ക് വന്നത്. എന്നാൽ സ്ത്രീകൾക്കായി ആ സമയം ഒരു കൺവെൻഷൻ സംഘടിപ്പിച്ചിരുന്നു. രാവിലെ യോഗ സയൻസ് ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം സ്ത്രീകൾക്കായി യോഗ പരിശീലന പരിപാടിയും നടത്തിയിരുന്നു. ഇതിനു പിന്നാലെ ഒരു ജനറൽ മീറ്റിംഗും നടന്നു. ഇത്രയും കാര്യങ്ങൾ നടന്നതുകൊണ്ട് അവർ സാരി ധരിക്കാൻ പോലും സമയം ലഭിച്ചില്ലെന്നാണ് രാംദേവ് പറഞ്ഞത്. നിങ്ങൾക്ക് സാരി ധരിക്കാൻ സമയമില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, വീട്ടിലേക്ക് പോയി അവർക്ക് സാരി ധരിച്ച് വരാവുന്നതാണ്. സാരി ഉടുത്താൽ സ്ത്രീകൾ സുന്ദരികളാണ്, സൽവാർ വസ്ത്രങ്ങളിലും അവരെ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി എന്റെ കാര്യമെടുക്കാം, അവർ വസ്ത്രം ധരിക്കാതെ വന്നാൽ പോലും എന്റെ കണ്ണുകളിലൂടെ കാണുമ്പോൾ അവർ സുന്ദരിമാർ തന്നെയായിരിക്കുമെന്നാണ് രാംദേവ് പറയുന്നത്. പതഞ്ജലി യോഗ പീഠവും മുംബൈ മഹിളാ പതഞ്ജലി യോഗ സമിതിയും ചേർന്നാണ് യോഗ സയൻസ് ക്യാമ്പ് ആരംഭിച്ചത്. അമൃത ഫട്നാവിസ് അടക്കം ഈ ചടങ്ങിലേക്ക് എത്തിയിരുന്നു. അതേസമയം ദില്ലി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മലിവാളും ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. സംഭവത്തെ അവരും അപലപിച്ചു. സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ച രാംദേവ് മാപ്പു പറയണമെന്നാണ് സ്വാതി ആവശ്യപ്പെട്ടത്. വളരെ മോശം പരാമർശമാണ് രാംദേവ് നടത്തിയത്. എല്ലാ സ്ത്രീകളും ഈ പരാമർശത്തിൽ വേദനിക്കുന്നുണ്ട്. രാംദേവ് രാജ്യത്തോട് മാപ്പ് പറയണമെന്നും സ്വാതി മലിവാൾ എടുത്തു പറഞ്ഞു. എന്തുകൊണ്ട് അമൃത ഫട്നാവിസ് ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചില്ലെന്ന് സഞ്ജയ് റാവത്ത് ചോദിച്ചു. ഗവർണർ ശിവാജിക്കെതിരെ മോശം പരാമർശം നടത്തിയപ്പോൾ സർക്കാർ മിണ്ടാതിരുന്നു. കർണാടക മുഖ്യമന്ത്രി മഹാരാഷ്ട്രയിലെ ഗ്രാമങ്ങൾ തട്ടിയെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ മൗനമായിരുന്നു. ദില്ലിയിൽ കടം കൊടുത്തു വന്നിരിക്കുകയാണോ സർക്കാരിന്റെ നാവെന്നായിരുന്നു റാവത്തിന്റെ ചോദ്യം. ഏതായാലും കേട്ടുനിന്നവരും പറഞ്ഞവരും വിവാദങ്ങൾക്ക് നടുവിലാണിന്ന്. രാംദേവിന്റെ സ്ത്രീ നിലപാട് ഏതായാലും കൊള്ളാം. ഇത്തരം ചിന്തകൾ വച്ച് പൊറുപ്പിക്കുന്നത് തന്നെ നാടിനാപത്താണ്.